ഒടുവിൽ ബി ജെ പിയും നരേന്ദ്രമോദിയും ആശങ്കപ്പെട്ടത് സംഭവിച്ചില്ല ശശി തരൂർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയില്ല മല്ലികാർജുന ഗാർഗെ എന്ന എൺപത് വയസ്സുള്ള വയോധികൻ കോൺഗ്രസിന്റെ അമരത്തെത്തുമ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഉജ്ജ്വലമായ പെർഫോമൻസിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ നിഴലിൽ പോലും ഗാർഗേക്ക് തൊടാനാകില്ല കാരണം ഇദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഇനി എൺപത് കഴിഞ്ഞ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അല്ല രാജ്യത്തെ കാണിക്കേണ്ടത് വയോവൃദ്ധൻ എന്ന അവസ്ഥയിൽ ശിഷ്ടകാല ജീവിതം ഖാർഗെയെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ല കാരണം സ്വന്തം ജീവിത ഭാവി പോലെ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ഭാവിയെയും അദ്ദേഹം കാണും കോൺഗ്രസ് പ്രസിഡന്റായ ഗാർഗെയെ പ്രായത്തിന്റെ ആധിക്യം പറഞ്ഞ് പരിഹസിക്കുകയല്ല മറിച്ച് ഏതൊരു മനുഷ്യായുസിനും ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന ഒരു ഘടകമുണ്ട് എഴുപത് കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ സീറ്റ് നൽകാത്ത ബി എന്ന പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ എൺപത് കഴിഞ്ഞവരെ അമരത്തേക്ക് വരവേറ്റുകൊണ്ട് വരുന്നത് തന്നെ കോൺഗ്രസിൻ്റെ വരും നാളുകൾ എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും മനുഷ്യരുടെ പ്രായവും ആരോഗ്യവും എല്ലാം വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് ഒരു ഘടകമാണ് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും എതിരിടാൻ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ കോൺഗ്രസ് ഇനി വളർന്നു വരണം ഗ്രാമങ്ങളുടെ അടിത്തട്ടിൽ നിന്നും തുടങ്ങണം ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ പോയിട്ട് ഗാർഗയ്ക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പോലും സന്ദർശിക്കാൻ പ്രായവും ആരോഗ്യവും അനുവദിക്കുമോ ദില്ലിയിൽ ഇരുന്ന് സോണിയ രാഹുൽ ഗാന്ധിയുടെ റിമോട്ടായി ഗാർഗയ്ക്ക് കോൺഗ്രസ് ഭരിക്കാം നെഹ്റു കുടുംബവും കരുതിയത് ഉള്ളൂ കൂടുതൽ ഒരു പരിപാടിക്കും ഗാർഗെ ഇറങ്ങണ്ട തന്ന കസേരയും ആഹാരവും ഒക്കെ ഉപയോഗിച്ച് ആ കസേരയിൽ അടങ്ങിയിരുന്നാൽ മതി എന്തുകൊണ്ടായിരിക്കും പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോഴും പാർട്ടിയുടെ ചീഫ് അവരുടെ പെട്ടി തന്നെ വേണം എന്ന് വാശി പിടിക്കാൻ കാരണം അതിന്റെ കാരണം ഇതാണ് വല്ല അബദ്ധവശാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് കൂട്ടുകക്ഷി ഭരണം കിട്ടിയാൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകണം അത്തരത്തിൽ ഒരു അവസരം വന്നാൽ കോൺഗ്രസ് പ്രസിഡന്റ് പാരയാകരുത് ശശിതരൂർ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുലിന് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല ഇതെല്ലാം പകൽ പോലത്തെ സത്യങ്ങളാണ് തോൽക്കും എന്ന് ഉറപ്പുള്ള പോരാട്ടമായിരുന്നു ശശി തരൂരിൻ്റെത് പക്ഷേ ആ തോൽവി അതിൽ തന്നെ മനോഹരമാണ് വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിനുള്ളിൽ ഉൾപ്പാർട്ടി ജനാധിപത്യത്തിന് വീണ്ടും ചിറകുമുളച്ചു എന്നത് ചെറിയ കാര്യമല്ല രണ്ട് ധാരകൾ രണ്ട് ചേരികൾ രണ്ട് കാഴ്ചപ്പാടുകൾ ഇവ തമ്മിലുള്ള മത്സരമാണ് ഒക്ടോബർ പതിനേഴാം തീയതി നടന്നത് എന്നാൽ ഇനി തരൂരിന്റെ ഭാവി എന്താകും കോൺഗ്രസിൽ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കില്ല പരാജയമായ സാഹചര്യത്തിൽ പാർട്ടി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇവിടെ ശശി തരൂർ അല്ല തോറ്റത് കോൺഗ്രസ് പാർട്ടിയാണ് മുങ്ങുന്ന കപ്പലിൽ ഇപ്പോൾ ടീം കൂടി ആളിപ്പടർന്നു പിടിച്ച അവസ്ഥയാണ് കോൺഗ്രസിന്റേത് പരാജയം സംബന്ധിച്ച് തരൂർ ഇറക്കിയ പ്രസ്താവന വളരെ വ്യക്തമാണ് കോൺഗ്രസിനെ നയിക്കുക എന്നത് വലിയൊരു ബഹുമതിയും അതേസമയം ഭാരിച്ച ഉത്തരവാദിത്വമാണ് പുതിയ ദൗത്യത്തിൽ ഗാർഗിജിക്ക് എല്ലാവിധ ആശംസകളും ആയിരത്തിലധികം സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചത് ബഹുമതിയായി കണക്കാക്കുന്നു രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നന്മ കൊതിക്കുന്നവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കുമുള്ള അംഗീകാരമാണിത് തരൂർ ട്വിറ്ററിൽ കുറിച്ചു അതായത് ആയിരത്തിലധികം പേരുടെ പിന്തുണ കോൺഗ്രസിന്റെ നന്മ കുതിക്കുന്നവരുടെ സ്വപ്നമാണ് എന്നാണ് ഡോക്ടർ തരൂർ പറയുന്നത് അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ നന്മ ആഗ്രഹിക്കുന്നില്ലാത്ത ഒരു വാർത്തയാണ് എന്ന് തന്നെയാണ് തരൂർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഒരു എൺപത് കാരനെ പിടിച്ച് കോൺഗ്രസിന്റെ തലപ്പത്തെ ഇരുത്തിയിട്ട് കോൺഗ്രസ് ഈ കാലത്ത് എന്തുണ്ടാക്കാനാണ് മറുവശത്ത് ഒരു നരേന്ദ്രമോദി മാത്രമല്ല അമിത്ഷാ ജെ പി നദ്ദ മോഹൻ ഭഗവത് രാജ്നാഥ് സിംഗ് യോഗി ആദിത്യനാഥ് അങ്ങനെ മഹാപർവ്വതങ്ങൾ ഒന്നൊന്നായി നീണ്ടു കിടക്കുകയാണ് ഈ പർവ്വതങ്ങളെ ഒക്കെ കീഴടക്കാൻ ഒരു എൺപത് കാരൻ മാത്രം എന്നും ഓർക്കണം അവിടെയാണ് മുമ്പ് പറഞ്ഞത് മുങ്ങുന്ന കപ്പലായ കോൺഗ്രസ് ഇപ്പോൾ തീയും പിടിച്ച അവസ്ഥയായി പോയി എന്നും യൂസ്റ്റസ് കർമാലോസ്